നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാഴക്കുളത്ത് പൈനാപ്പിൾ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. കേരള പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ചെയർമാൻ ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഫാം നമ്പർ 1 വിളവെടുപ്പ് ഉദ്ഘാടനം കാവന മൂഴിക്കച്ചാലിൽ തോമസിന്റെ തോട്ടത്തിൽ നടത്തി. പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ, കേരള പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ചെയർമാനുമായ ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പൈനാപ്പിൾ വിളവെടുപ്പ് നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസിംഗ് കമ്പനി കഠിനമായ വേനലിലും നല്ല ജലസേചന സൗകര്യവും വേണ്ട രീതിയിൽ ആവശ്യമായ വളപ്രയോഗവും നടത്തി 2 സ്ഥലത്ത് 10 രൂപയുടെ പൈനാപ്പിൾ കൃഷി ചെയ്ത് ആദായകരമാക്കിയതെന്ന് ചെയർമാൻ പറഞ്ഞു. ഇതിന്റെ ഒരു കൂട്ടായ്മയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഈ സംഘടനയും അതുപോലെ തന്നെ ഈ കമ്പനിയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 100,000 കൂടുതൽ പൈനാപ്പിൾ കാനി കൃഷി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. ഇനിയും ഘട്ടംഘട്ടങ്ങളായി ഓരോ പ്രദേശത്തും പൈനാപ്പിളിൻ്റെ വിളവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സംരംഭം പൈനാപ്പിൾ കൃഷി എന്ന ആ ഒരു സങ്കല്പം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അത് ഈ സംഘടനയിലെ എല്ലാ ആളുകളും എല്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അത് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വിളവെടുപ്പ് മഹോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കമ്പനിയുടെ ഡയറക്ടർമാരായ ജോസ് വർഗീസ്, ജെയ്സൺ ജോസ്, ജിമ്മി തോമസ്, ജിയോ മാത്യു, ഷൈജി, ജോസ് മോനിപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. നൂതന കൃഷിരീതിയുടെ വിളവെടുപ്പ് കാണുവാനായി നാട്ടുകാരും കൃഷിക്കാരും കച്ചവടക്കാരുമായി 100 ആളുകളാണ് വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, മൂവരുവിട ന്യൂസ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറന്റ്, വിശ്വസ്തം.